ഇസ്ലാമിക കൈരളിയുടെ ചരിത്രം സുമോഹനമാണ്. തിരുനബിയുടെ കാലത്തു തന്നെ ദേനി പ്രകാശം ഇവിടെ പ്രസരിച്ചിരുന്നു. മാലിക് ദീനാറിലൂടെ കടന്നുവന്ന് അനേകം തലമുറകളിലൂടെ അത് കടന്നുപോയി. സാത്വികരായ സയ്യിദന്മാരും കോഴിക്കോട് കാന്തിമാരും മഖ്ദൂമുമാരും ആ ചെങ്ങലയിലെ ഭദ്രമായ കണ്ണികളത്രേ. പൊന്നാനിയിലെ വിളക്കത്തിരുന്ന് ജ്ഞാനപ്രഭ സ്വീകരിച്ചവർ സമൂഹ സമുദ്ധാരണത്തിനിറങ്ങി. പള്ളിക്കൂടങ്ങളും പള്ളിദർസുകളുമായി കേരളത്തിലെ വൈജ്ഞാനിക രംഗം ചൂടുപിടിച്ചു. അക്കാലത്ത് ദർസ് പഠനശേഷം ഉന്നത പഠനത്തിനായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമുണ്ടായി. അതിനൊരു പരിഹാരമെന്നോണം കേരളത്തിലെ ദീനി നേതൃത്വം ഒരു തീരുമാനത്തിലെത്തി. ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ഒരു മതകലാലയം സ്ഥാപിക്കുക. ആ പ്രഖ്യാപനം ഉമ്മത്ത് ആവേശപൂർവം നെഞ്ചേറ്റി. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമായി മുസ്ലിം കൈരളി ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു. തൽഫലമായി ഫൈസാബാദിന്റെ മണ്ണിൽ ഒരു വിജ്ഞാന സൗധം ഉയർന്നുവന്നു. ജാമിയ നൂരിയ അറബിയ. കേരളത്തിലെ പ്രഥമ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന ഖ്യാതി ജാമിയ നേടിയെടുത്തു. അറിവും നിറവുമുള്ള ഉസ്താദുമാർ, ആയിരത്തോളം വിദ്യാർത്ഥികൾ, 7000-ലധികം ഫൈസിമാർ, 60-ലധികം ജൂനിയർ കോളേജുകൾ തുടങ്ങി ജാമിയയുടെ സേവന പ്രവർത്തനങ്ങൾ വിശാലമാണ്. ജാമിയയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് നൂറുൽ ഉലമ, കേരളത്തിലെ പ്രഥമ വിദ്യാർത്ഥി സംഘടന. 1964 മുതൽ ജാമിയയുടെ സന്തതികൾക്ക് വടികാട്ടിയായി നൂറുൽ ഉലമയുമുണ്ട്. 15 വിങ്ങുകളിലായി നൂറുൽ ഉലമ ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ പരന്നുകിടക്കുന്നു. വിദ്യാർത്ഥികൾക്കൊപ്പം ജാമിയയും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. ജാമിയയുടെ വിരിമാറിൽ അതിവിപുലമായ ഖുതുബ് ഖാന തല ഉയർത്തി നിൽക്കുന്നു. വിദ്യാർത്ഥികളുടെ ഗവേഷണ പഠനങ്ങൾക്കും റഫറൻസുകൾക്കും അതുവഹിക്കുന്ന പങ്ക് വലുതാണ്. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ പുതിയ കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഫാക്കൽറ്റി സംവിധാനമാണ് ജാമിയയുടെ മറ്റൊരു സവിശേഷത. ഖുർആൻ, ഹദീസ്, ഫിഖ് തുടങ്ങി 3 വിഭാഗങ്ങളിലായി ഫാക്കൽറ്റി സജീവമാണ്. അറിവിന്റെ ആഴങ്ങളിലേക്ക് നടത്താൻ ബഹുമാന്യ ഉസ്താദുമാരും പിന്തുണകളുമായി കമ്മിറ്റി ഭാർവാഹികളും വിദ്യാർത്ഥികളോട് ചേർന്ന് നിൽക്കുന്നുമുണ്ട് ജാമിയയിൽ. എല്ലാവരും ഒന്നിച്ചൊന്നായി ഉയരങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനദാഹികളായ ഓരോ തലമുറയെയും പശിയേതുമില്ലാതെ ജ്ഞാനമൂട്ടിയ ഉമ്മുൽ മദാരിസീൻ തന്റെ വൈജ്ഞാനിക യാത്ര അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു.